ഇന്നത്തെ ടോപ്പിക് സൗരയൂഥവുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഉൽക്കകൾ, അസംഖ്യം ധൂമകേതുക്കൾ, ചിഹ്നഗ്രഹങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. ക്ഷീരപഥകേന്ദ്രത്തിൽ നിന്നും 30,000 പ്രകാശവർഷങ്ങൾക്കകലെയാണ് സൂര്യന്റെ സ്ഥാനം. അണുസംയോജനത്തിന്റെ ഫലമായാണ് സൂര്യനിൽ പ്രകാശവും താപവും ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തനം അണുസംയോജനമാണ്. സൗരയൂഥത്തിനോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് പ്രോക്സിമ സാൻഡോറി. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ മൂലകം ഓക്സിജൻ. ഒന്നാമത്തെ മൂലകം ഹൈഡ്രജൻ, രണ്ടാമത്തെ മൂലകം ഹീലിയം, മൂന്നാമത്തെ മൂലകം ഓക്സിജൻ. സൗരയൂഥം കടന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. വോയേജർ 1 സൗരയൂഥം കടന്നതായി നാസ സ്ഥിരീകരിച്ചത് 2013 സെപ്റ്റംബറിലാണ്. വോയേജർ 1 വിക്ഷേപിച്ച വർഷം 1977. സൗരയൂഥത്തിലെ ബാഹ്യഗ്രഹങ്ങളായ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ പേടകമാണ് വോയേജർ. സൗരയൂഥത്തിലെ ഏക നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. പകൽ സമയത്ത് ഭൂമിയിൽ നിന്നും കാണാവുന്ന ഏക നക്ഷത്രവും സൂര്യൻ തന്നെയാണ്. സൂര്യൻ്റെ രണ്ട് തരം ചലനങ്ങളാണ് ഭ്രമണം, പരിക്രമണം. സൂര്യൻ്റെ ഭ്രമണകാലം ഏകദേശം 27 ദിവസങ്ങളാണ്. സൂര്യൻ്റെ വ്യാസം 1,400,000 km. സൂര്യനിൽ ഫോട്ടോസ്പിയറിൽ കാണപ്പെടുന്ന കറുത്ത പാടുകൾ സൺസ്പോട്ട് അഥവാ സൗരകളങ്കങ്ങൾ. സൗരകളങ്കങ്ങളെ ടെലസ്കോപ്പിലൂടെ ആദ്യം നിരീക്ഷിച്ചത് ഗലീലിയോ ആണ്. ഒരു ഗോളത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി മുന്നോട്ടു പോകുവാൻ ഒരു വസ്തുവിനു വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 km/s ആണ്. ചന്ദ്രന്റെ പലായന പ്രവേഗം 2.4 km/s. സൂര്യന്റെ പലായന പ്രവേഗം 618 km/s. സൗരയൂഥത്തിന് പുറത്തു കടക്കുവാൻ ആവശ്യമായ പലായന പ്രവേഗം 13.6 km/s ആണ്. സൂര്യനും ഭൂമിയും തമ്മിൽ അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം July 4. സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അകലം കുറഞ്ഞ ദിവസം January 3. അകലം കൂടിയ ദിവസം July 4, അകലം കുറഞ്ഞ ദിവസം January 3. സൂര്യനിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ്. 71% സൂര്യനിൽ ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്നത്. സൂര്യനിൽ പദാർത്ഥങ്ങൾ പ്ലാസ്മാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5,500 °C ആണ്. ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളിയാണ് ഫോട്ടോസ്ഫിയർ. സൂര്യൻ്റെ ഏറ്റവും അകത്തുള്ള പാളിയാണ് അകക്കാമ്പ്. അകക്കാമ്പിൽ വെച്ചാണ് അണുസംയോജനം സൂര്യനിൽ നടക്കുന്നത്. സൗരയൂഥത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഊർജ്ജദാതാവാണ് സൂര്യൻ. സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കൊറോണ. സൗരക്കാറ്റുകൾ അനുഭവപ്പെടുന്നത് 11 വർഷത്തിലൊരിക്കലാണ്. സൗരക്കാറ്റുകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന മണ്ഡലം ഭൗമകാന്തിക മണ്ഡലമാണ്. സൂര്യതാപത്തിന് കാരണമാകുന്ന വികിരണം അൾട്രാവയലറ്റ് കിരണങ്ങൾ. തുരുമ്പിച്ച ഗ്രഹം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. പ്രദോഷഗ്രഹം പ്രഭാത നക്ഷത്രം, തിളക്കമുള്ള ഗ്രഹം, സൂര്യൻ്റെ അരുമ, ഭൂമിയുടെ ഇരട്ട എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശുക്രനാണ്. പച്ചഗ്രഹം ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ആകാശപിതാവ് എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന രണ്ട് തരം ഗ്രഹണങ്ങളാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്തവാവ് അഥവാ അമാവാസി ദിവസങ്ങളിലാണ്. ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്തവാവ് അഥവാ പൗർണമി ദിവസങ്ങളിലാണ്.
ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്തവാവ് അഥവാ പൗർണമി ദിവസങ്ങളിൽ. സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് സൂര്യനും ഭൂമിക്കും മധ്യത്തായി ചന്ദ്രൻ വരുമ്പോഴാണ്. എന്നാൽ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് സൂര്യനും ചന്ദ്രനും മധ്യത്തായി ഭൂമി എത്തുമ്പോഴാണ്. സൂര്യഗ്രഹണം മൂന്ന് വിധത്തിലാണ് ഭൂമിയിൽ പ്രകടമാകുന്നത്. പൂർണ്ണ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം എന്നിങ്ങനെയാണ് സൂര്യഗ്രഹണം ഭൂമിയിൽ പ്രകടമാകുന്നത്. ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഓറിയോൺ ആം. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച റോക്കറ്റാണ് അറ്റ്ലസ്. സൗരോർജം മാത്രം ഉപയോഗിച്ച് പറന്ന ആദ്യത്തെ വിമാനമാണ് സോളാർ ഇംപൾസ്. സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള കൊറോണയുടെ വിശദാംശങ്ങൾ പഠിക്കുവാനായി ISRO രൂപകൽപ്പന ചെയ്ത സൂര്യപരിവേക്ഷണ ഉപഗ്രഹമാണ് ആദിത്യ. ഒരു ആകാശഗോളത്തിൻ്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശവസ്തു സൂര്യനിൽ നിന്നും മറയ്ക്കപ്പെടുന്നതിന് പറയുന്ന പേരാണ് ഗ്രഹണം. ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്ന ചലനമാണ് ഭ്രമണം. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനമാണ് പരിക്രമണം. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കുന്ന അവസ്ഥയാണ് അബ്ഹീലിയൻ. എന്നാൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന അവസ്ഥ പെരിഹീലിയൻ. ഏറ്റവും അകലെയായിരിക്കുന്ന അവസ്ഥ അബ്ഹീലിയനും ഏറ്റവും അടുത്തു വരുന്ന അവസ്ഥ പെരിഹീലിയൻ. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് കോസ്മോഗണി. ബഹിരാകാശ പേടകങ്ങളെക്കുറിച്ചുള്ള പഠനം അസ്ട്രോനോട്ടിക്സ്. ആകാശവസ്തുക്കളുടെ രാസഘടന, ഭൗതിക ഗുണങ്ങൾ ഇവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് ആസ്ട്രോഫിസിക്സ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലിനോളജി. സൂര്യനെക്കുറിച്ചുള്ള പഠനശാഖ ഹീലിയോളജി. ഭൗമാന്തരീക്ഷത്തിനും അപ്പുറത്തുള്ള ജീവനെക്കുറിച്ചു അന്വേഷണം നടത്തുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് എക്സോബയോളജി. തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്ത പറക്കാൻ കഴിവുള്ള വസ്തുക്കളെ പറ്റിയുള്ള പഠനമാണ് ഉഫോളജി. പ്രപഞ്ചകേന്ദ്രം ഭൂമിയാണെന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം. എന്നാൽ പ്രപഞ്ചകേന്ദ്രം സൂര്യനാണെന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് സൗരകേന്ദ്ര സിദ്ധാന്തം. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.